ക്ഷമിക്കുന്നവർക്ക് സാന്ത്വനമായി, സ്നേഹത്തിൻ്റെ കയ്യൊപ്പ് ഹൃദയത്തിൽ പതിപ്പിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തലുമായി ലോക മനുഷ്യ സ്നേഹദിനം. മഹത് സന്ദേശങ്ങൾ നൽകി ആഘോഷങ്ങളും ആചാരങ്ങളുമായി ഈ ദിനം കടന്നു പോകുമ്പോൾ ചിലരെങ്കിലും അതിൻ്റെ ഉൾക്കാമ്പുകളെ നെഞ്ചിലേറ്റാറുണ്ട്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി നേടുന്നു. സ്നേഹം താൻ ജീവിത ശ്രീമൻ, സ്നേഹവ്യാഹി തന്നെ മരണം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ, സ്വർഗഗേഹം പണിയും പടുത്വം. മഹാകവി കുമാരനാശാൻ സ്നേഹത്തെക്കുറിച്ച് പാടിയ വരികളാണിവ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹത്തിൻ്റെ മാധുര്യം രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട അനാഥ ബാല്യങ്ങളോടും അവഗണിക്കപ്പെട്ട വൃദ്ധ സമൂഹത്തോടും തെറ്റിദ്ധരിക്കപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നവരോടുമൊക്കെയുള്ള നമ്മുടെ കടമകൾ നാം ചിന്തിക്കണം. സ്വജീവൻ ബലികഴിച്ച് മനുഷ്യകുലത്തെ രക്ഷിച്ച യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നാം തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തിലും ഈ സ്നേഹത്തിൻ്റെ പര്യായങ്ങളായി മാറിയ ചിലരുണ്ട്. കഴിഞ്ഞ മഹാപ്രളയകാലത്ത് ജാതിമത ഭേദമില്ലാതെ, ശത്രുമിത്ര വേർതിരിവില്ലാതെ സഹോദരരെ സഹായിച്ച മത്സ്യത്തൊഴിലാളി സമൂഹവും മാരകമായ നിപ്പ വൈറസ് കേരളത്തെ നടുക്കിയപ്പോൾ രോഗികളെ ശുശ്രൂഷിച്ച് ജീവൻ ത്യജിച്ച് കടന്നുപോയ നഴ്സ് ലിരിയുമെല്ലാം സ്നേഹം സേവനമാക്കിയവരിൽ ചിലർ മാത്രം. യുഗോസ്ലാവിയയിലെ ആഗ്നസിനെ കൽക്കട്ടയിലെ ചേരികളിലെത്തിച്ച് പാവങ്ങളുടെ അമ്മയാക്കി മാറ്റിയതും നിസ്വാർത്ഥമായ ഈ സ്നേഹം തന്നെയാണ്. സ്വന്തം മകളെ നിർദ്ധയമായി വധിച്ച ഘാതകനോട് സിസ്റ്റർ റാണി മരിയയുടെ കുടുംബത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞതും ഈ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വാർത്ഥതയുടെ കൂടാരങ്ങളായി മാറുമ്പോൾ സ്നേഹം എന്ന വികാരം മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്നു. സ്നേഹിക്കുന്നവന് ശത്രുക്കളില്ല, മിത്രങ്ങളെയുള്ളൂ. അവരുടെ സ്നേഹത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന സ്നേഹമുള്ളപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും അവന് കഴിയുന്നു. 1 കൊരിന്ത്യോസ് 13-ാം അധ്യായത്തിൽ പറയുന്നതുപോലെ സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. അത് അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും അത്തരത്തിലുള്ള സ്നേഹമുണ്ടാകണം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ത്വര മനുഷ്യരോളം മറ്റാർക്കുമില്ലെന്നറിയുക. നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ നമുക്കാവട്ടെ. നന്ദി.